ഹായ് ഓൾ, കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. റോഹനും രാഹുലും ഒക്കെ വണ്ടിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ രാഹുലിനോട് റോഹൻ പറയാണ്, ഓ ബൊക്കയും മാലയൊക്കെ ഉണ്ടല്ലോ, ഇറങ്ങടോ ഇറങ്ങ്. എല്ലാവരും പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം കല്യാണ ചെക്കനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കല്യാണ ചെക്കനെ വെൽക്കം ചെയ്യാണ് റോഹനെ. പനിനീരൊക്കെ തളിച്ച് ബൊക്കയൊക്കെ കൊടുത്ത് മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയാണ് റോഹനെ. പിന്നെ നിഷയുടെ അച്ഛൻ പറയാണ്, ആ രാഹുലെ താൻ ചെറുക്കൻ കൂട്ടരുടെ കൂടെ കൂടിയോ, മനുവാണ് തൻ്റെ മോളെ കെട്ടുന്നതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അത് കേട്ട് നിഷയുടെ അമ്മയും അച്ഛനും പരസ്പരം നോക്കുകയാണ്, മനുവോ? അപ്പോൾ മനു രാഹുലിൻ്റെ കാലിനൊരു ചവിട്ട് കൊടുത്ത്. അപ്പം രാഹുലിന് കാര്യം മനസ്സിലായി. അപ്പം നിഷയുടെ അച്ഛൻ രാഹുലിനോട് ചോദിക്കുകയാണ്, മനുവോ? ആ അല്ല, റോഹൻ. റോഹൻ എന്നാണ് പേരെങ്കിലും ഞങ്ങളൊക്കെ ഓമന പേരിട്ട് മനു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ? ആ ആ ആ ഉണ്ട്, റോഹൻ പറയാ. ഓമന പേര് മനു, മനു മനുക്കുട്ടൻ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയാണ്, ഇവനൊരു വല്യച്ഛനുണ്ട്, വല്യച്ഛൻ്റെ മോൻ്റെ പേര് ബിനുക്കുട്ടൻ എന്നാ. അപ്പം മനു പറയാണ്, എന്നാലും ഇതെല്ലാം വേണ്ടായിരുന്നു, എന്നാലും ഇതെല്ലാം കുറക്കുന്നത് ശരിയാണോ മോനെ? അപ്പം മനു മനസ്സിൽ കാണുകയാണ്, ആ അച്ഛാ പൊന്നോ ഒട്ടും കുറക്കാൻ പാടില്ല, ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, എനിക്കത്രയേ ഉള്ളൂ, റോഹൻ പറയാം. പിന്നെ രാഹുൽ പറയാണ്, മാമൻ്റെ മരണം റോഹനെ അത്രത്തോളം തളർത്തിയിട്ടുണ്ട്. അറിയാം, പക്ഷേ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മോളിതിന് തയ്യാറായത്. നിഷയുടെ അച്ഛൻ പറയുന്നു, എനിക്ക് അച്ഛൻ്റെ മോളെ വേണം, അതുകൊണ്ടാണ് മനസ്സിൽ എത്ര സങ്കടമുണ്ടെങ്കിലും അതൊക്കെ മറന്ന് ഞാൻ വന്നത്. ആ മുഹൂർത്തം 10:30 അതെ അതെ, മനസ്സിൽ നല്ല സങ്കടമുണ്ടെങ്കിലും അതൊക്കെ മറന്നാണ് ഞാൻ വന്നത്. രാഹുൽ ജ്യോതിക്കാണ്, മുഹൂർത്തം 10:30 അതെ അതെ, പക്കവാദ്യമൊന്നും വേണ്ട എന്ന് മോൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നത്തെ കുറവ് നമ്മൾ റിസപ്ഷനിൽ നികത്തിയിരിക്കും. ബോംബെയിൽ വെച്ച് റിസപ്ഷൻ നടത്തിയാലോ രാഹുൽ അങ്കിളെ? അതിലും നല്ലത് കൽക്കട്ടയാക്കുന്നതാ. അവിടെയാകുമ്പോൾ നിനക്ക് കൺവെൻഷനൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാ, കൽക്കട്ടയിലെ കൺവെൻഷൻ സെൻറ്ററിൽ ഒരുപാട് പാർട്ടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റേതായ ഒരു പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പാർട്ടി അവിടെയാക്കാം. അപ്പം നിഷയുടെ അച്ഛൻ പറയാണ്, ഇവിടെ വെച്ച് എൻ്റെ ബന്ധുക്കളെയും ആൾക്കാരെയും ഒക്കെ വിളിച്ചൊരു ഫംഗ്ഷൻ നടത്തണമെന്നുണ്ട്. ആ അതൊക്കെ ഞാൻ എന്തായാലും ബോംബെയിൽ പോയിട്ട് വന്നിട്ടല്ലേ പറ്റൂ. എൻ്റെ ബന്ധുക്കളെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ബോംബെയിൽ പോയിട്ട് മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വന്നിട്ട് നിഷയെയും കൂട്ടി ഇവിടുത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാം. പിന്നെ മോളുമായിട്ട് കൽക്കട്ടയിലേക്ക് പോകാം. ആ എന്നാൽ പിന്നെ മോൻ വാ. ഓ പിന്നെ രാഹുലിനോട് മനു പറയാണ്, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ആരെങ്കിലും വന്നാൽ എന്നെ ഉടൻ വിവരം അറിയിക്കണം. ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്, അതാ പറഞ്ഞത്. ആ പിന്നെ നിഷയുടെ കൂട്ടുകാരൊക്കെ പറയാണ്, നീ പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല കേട്ടോ, നല്ല മൊഞ്ചുള്ള ചെക്കൻ തന്നെ, ഏത് പെൺകുട്ടിയും ഇഷ്ടപ്പെടും എന്ന് വെച്ച് എല്ലാവരും കൂടെ കണ്ണു വെക്കരുത് കേട്ടോ. മോളെ മണവാളൻ്റെ വേഷത്തിൽ മരുമോൻ വന്നപ്പോൾ കുറച്ചുകൂടെ ഗ്ലാമറായിട്ടുണ്ട് അല്ലേ മോളെ? ആ അത് ഞങ്ങൾ ഇവളോട് പറയായിരുന്നു. എന്ത് ചെയ്യാനാ, ബന്ധുക്കളെയും അയൽക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് ആ പയ്യനെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല. ഒരു കണക്കിന് അത് നല്ലതായി മോളെ, ഇതുപോലൊരു പയ്യൻ കല്യാണ മണ്ഡപത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ എന്തായാലും ദൃഷ്ടിദോഷം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അതെ അതെ, അതുകൊണ്ടല്ലേ പിടിച്ച പിടിയാലേ ഇതങ്ങ് നടത്തുന്നത്. നിഷയുടെ അമ്മ പറയാ, ആള് കൂടിയില്ലെങ്കിലും മുഹൂർത്ത തെറ്റാൻ പാടില്ല എന്ന് പയ്യൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ അങ്ങ് നിൽക്കായിരുന്നു. മരിച്ചത് സ്വന്തം മാമനാ, എന്നിട്ടും ഈ കല്യാണം നടക്കണമെന്ന് പറയുമ്പോൾ മോളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഈ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണോ? ഒരിക്കലും വേണ്ട, നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. മോളെ ഇപ്പോഴത്തെ പെമ്പിള്ളേര് ചെറുക്കൻ്റെ വീട്ടിൽ പോയി തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും വഴക്കുണ്ടായാൽ മോള് വേണം അതിന് കീഴടങ്ങി കൊടുക്കാൻ. ഇപ്പോൾ ഒരു ഫ്രണ്ട് പറയാണ്, ഇവള് കോളേജിൽ പഠിക്കുമ്പോഴേ 1:10 ഇവളെ സംസാരം. ഇപ്പോൾ നിഷയുടെ അമ്മ പറയാണ്, അത് വീട്ടിലും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ സ്വർഗം പോലെ മോൾക്ക് അവിടെ കഴിയാം. പിന്നെ മനുവിൻ്റെ കൂട്ടുകാരൻ പറയണം, സരയു എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നിൻ്റെ കല്യാണം കഴിയുന്നത്. സാധാരണ വർഷത്തിൽ ഒരു കല്യാണം നടക്കാറുള്ളതാ? അത് എൻ്റെ കുഴപ്പമാണോടാ, അതിനിടക്കല്ല കിരണും കല്യാണം അവിടെ അവതരിപ്പിച്ചത്. അങ്ങനെയല്ലേ ഡോണയായിട്ടുള്ള കല്യാണം മുടങ്ങിയത്? അതിനിടയ്ക്ക് ജൂബി എന്ന് പറഞ്ഞവൾ തടസ്സമായിട്ട് വന്നില്ലേ? എന്നാൽ ക്രമം തെറ്റില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കാര്യമായിട്ട് വരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെ പോയാൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ എൻ്റെ പേരിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ നിക്ഷേപിക്കാമെന്ന് അമ്മായി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് ആ മാന്യത അവർ കാണിക്കുന്ന എൻ്റെ ഒരു വിശ്വാസം. സ്വർണമൊക്കെ ലോക്കറിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട്
നമുക്കങ്ങ് പണയം വെക്കാം. ഒന്ന് രണ്ട് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്, അവരൊന്നും നിന്റെ കള്ളക്കളി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാനായി ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതിലൊരെണ്ണത്തിനെ നീ കെട്ടടാ. കൊള്ളാം, എന്തായാലും നിന്റെ സപ്പോർട്ടിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് കെട്ടുന്നൊന്നുമില്ല, ലിവിങ് ടുഗതറായിട്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അങ്ങ് പോയാൽ മതി. അപ്പം മറ്റുള്ള കൂട്ടുകാർ പറയാണ് അപ്പം നമ്മളെ പൈസ മിണ്ടാതിരിയടാ, കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പാ പൈസ പൈസ എന്ന് പറയുന്നത്. മനു പറയാണ് ദേ നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ കൃത്യമായിട്ട് തന്നിരിക്കും. ഇന്നത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ സഹകരിക്കണം. ഏ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരാൾ. ആ അതെൻ്റെ അമ്മായി അച്ഛനാ, എൻ്റെ ഇപ്പോഴത്തെ ഭാര്യൻ്റെ അച്ഛൻ. അങ്ങനെയെല്ലാം അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? ചോ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ആൾക്കാരെ കുറച്ചത് തന്നെ എൻ്റെ ബുദ്ധിയാ. എങ്കിലും ഉള്ള ആൾക്കാർ അലമ്പൊന്നും കാണിക്കരുത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം സദ്യം കഴിച്ചിട്ട് കാശും കൊണ്ട് പോയിക്കൊള്ളണം. എടാ ഇപ്പൊ കാശില്ലാതെ ജോലി ചെയ്യുന്നത് ഞാനാ. അപ്പൊ മനു പറയാണ് എടാ നീ എന്റെ ചങ്കല്ലെടാ, നീ ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ ഞാനെല്ലാം റെഡിയാക്കാം. നമ്മൾ എത്ര കാലമായിട്ട് ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നതാ, കയറിച്ചില്ലെന്ന വീട് തരക്കേടില്ല എന്ന് പറഞ്ഞത് സത്യമാണല്ലോ. ആ അതൊക്കെ നീ അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാലോ. കല്യാണത്തിന്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ച വീടാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, മാസം 20,000 രൂപയാ വാടക. അതൊക്കെ കൊടുക്കാടാ, സരൂവിൻ്റെ ഒന്ന് രണ്ട് കമ്മൽ എൻ്റെ കയ്യിലുണ്ട്. അവൾക്ക് പിന്നെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇതൊന്നും അറിയത്തന്നില്ല. ഇടയ്ക്കെടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ലെന്ന് പറയും, അത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പുഴുക്കൾ കുമിൾ കൂടുന്നത് പോലെയാ കമ്മൽ ഒരു പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നത്. ഓരോരോ ഫംഗ്ഷന് പോകുമ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്താൽ ഒരു നല്ലൊരു പവനായി. അവളാണെയോട്ട് അറിയത്തും ഇല്ല. കല്യാണിയും മേഘനയും ഒരു കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെന്താ ഇവിടെ. കല്യാണി പറയാണ് ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ മേഘ്നെ. ഞാൻ പറഞ്ഞില്ലേ പയ്യൻ്റെ മാമൻ മരിച്ചതുകൊണ്ട് അധികം ആർഭാടമൊന്നും ഇല്ലാതെയാണ് കല്യാണമെന്ന്. ഇവരെ കണ്ടതും രാഹുൽ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. എങ്കിലും ആരെയെങ്കിലും ഒക്കെ പുറത്ത് കാണണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാ കിരണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം നടന്നത്. മേഘ്നെ ചോദിക്കുകയാണ് അകത്തോട്ട് പോകണോ? അപ്പോൾ കല്യാണി, അകത്തോട്ട് പോകാതെ പിന്നെ കല്യാണം കാണാനല്ലേ വന്നത്? ഇവിടെ നിന്നാൽ മതിയോ? കല്യാണം കാണണം, പക്ഷേ നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയാൽ പോരെ? 10:30 കല്യാണം, ഏതാണ്ട് സമയമായി വരുന്നു. നമുക്ക് അകത്ത് കയറി ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറിയിരിക്കാം. അപ്പം മേഘന പറയാണ് എന്തൊരു ഗതികേടാ, സ്വന്തം അനിയത്തിയുടെ കല്യാണം പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കിരണേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട എന്ന്. ആ എനിക്കും ഇങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്നെ വെറുക്കുന്നവരെയൊക്കെ ഞാൻ കയറി അങ്ങ് സ്നേഹിക്കും, പക്ഷേ അവർ തിരിച്ചടിയേ തന്നിട്ടുള്ളൂ, വെറുപ്പോടെ അകറ്റിയേ നിർത്തിയിട്ടുള്ളൂ. സത്യം പറയാലോ, മേഘനയുടെ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അതേപോലെ നിൽക്കുക. അതുകൊണ്ടാണ് എനിക്ക് അവരോടൊക്കെ ഒരു വെറുപ്പ്. പിന്നെ മുഹൂർത്തത്തിനൊരു 10 മിനിറ്റ് മുമ്പേ നീ ബഹളം ഉണ്ടാക്കണം കല്യാണം ഉടൻ നടത്താനായിട്ട്, മനു കൂട്ടുകാരനോട് പറഞ്ഞുകൊടുക്കാണ്. കാലികെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടേക്കാം. പിന്നെ ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ പെട്ടത് തന്നെ. എന്നാ പെട്ടടാ, രാഹുൽ അങ്ങോട്ട് കയറി വന്നിട്ട് പറയാണ് എടാ എങ്ങോട്ടെങ്കിലും മാറടാ. എന്താ ആ കല്യാണിയും ശിവദാസിന്റെ മൂത്ത മോളും വന്നിട്ടുണ്ട്. എടാ പെട്ടെന്ന് മാറിക്കോടാ, ചേച്ചി അനിയത്തിയുടെ കല്യാണത്തിന് വന്നതായിരിക്കും, കൂടെ എല്ലാം അറിയാവുന്ന ഒരുത്തി കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ? അപ്പോ നിഷയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കാണ് എന്താ 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 പ്രശ്നം. അപ്പൊ രാഹുൽ പറയാണ് ഇവന് കല്യാണം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, വല്ലാത്ത ടെൻഷൻ. ആ അത് പുറത്തുണ്ടല്ലോ. ആ എന്നാ വാടാ വാടാ. അപ്പൊ രാഹുൽ തടഞ്ഞു വെക്കാണ് അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല, വേറെ ഇങ്ങോട്ട് എവിടെയെങ്കിലും പോയിക്കോ. അപ്പോൾ നിഷയുടെ അച്ഛൻ പറയുന്നത് അവിടെയാണ് നല്ല ബാത്റൂം. എടോ കല്യാണ ചെറുക്കൻ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് പോകുന്നത് മോശമല്ലേ? ഓ അതെനിക്കറിയത്തില്ലായിരുന്നു, എന്നാൽ ഇതിലെ ഇവിടെ പോയിക്കോ. ശരി 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 വാ. പയ്യൻ പോയത് നന്നായി, കേൾക്കെ പറയാൻ പറ്റത്തില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. രാഹുൽ നിഷയുടെ അച്ഛനടുത്ത് പറയാണ് എന്താണ്? എടോ എൻ്റെ അയലത്തിലെ തൻ്റെ മൂത്ത മോൾ ഇപ്പം താമസിക്കുന്നത്, അവളും അവിടുത്തെ ഒരു അഹങ്കാരിയുണ്ട് കല്യാണി, തനിക്കറിയായിരിക്കുമല്ലോ അവളെ. ആ അറിയാം, അവർ വന്നിട്ടുണ്ടോ പുറത്ത്? എനിക്കറിയാം മേഘന വരുമെന്ന്, കാരണം അനിയത്തിയുടെ കല്യാണം ചേച്ചിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? എടോ തൻ്റെ ഭാര്യക്കും മോൾക്കും അത് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ല, എന്നാലും കല്യാണമല്ലേ, അനിയത്തിയുടെ കല്യാണം എവിടെ നിന്നെങ്കിലും കണ്ടിട്ട് പോട്ടടോ. അല്ല അവരെന്തേ, അവർ പുറത്ത് നിൽക്കുവാ. ഇനിയിപ്പോൾ കല്യാണം ആയതുകൊണ്ട് ഭാര്യയും മോളൊന്നും പ്രശ്നം ഉണ്ടാക്കില്ലായിരിക്കും. എന്തായാലും പയ്യൻ കൊള്ളാം, ഫോറിൻ കൺട്രീസിലൊക്കെ വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും എന്തൊരു ടെൻഷനാണെന്ന് നോക്ക്. എടോ എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും കല്യാണത്തിൻ്റെ അന്നൊരു നെഞ്ചിടിപ്പൊക്കെ കാണുമല്ലോ.
അവനാണെങ്കിൽ കല്യാണ ഫംഗ്ഷനൊന്നും അങ്ങനെ പോകാറുമില്ല, അത്രയ്ക്കും തിരക്കാ. അറിയാം, മോന്റെ തിരക്കിനൊക്കെ പറ്റി പറഞ്ഞിരുന്നു. എന്നാലും അത്ര താഴെയൊന്നുമല്ലല്ലോ, 6-7 രാജ്യത്തല്ലേ ബിസിനസ് നടത്തുന്നത്. ഈ പ്രായത്തിൽ ഇതൊക്കെ എങ്ങനെ കൊണ്ട് നടത്തുന്ന ഞാൻ ആലോചിക്കുന്നത്. എല്ലായിടത്തും ഇങ്ങനെ അലഞ്ഞു തിരിയാതെ ഏതെങ്കിലും ഒരിടത്ത് ബിസിനസ്സൊക്കെ മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. US ആയിരിക്കും അതിന് നല്ലത്. അല്ല, എൻ്റെ അനന്തരവൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് ഇവനെ അറിയാം. താനും തൻ്റെ അനന്തരവനും ഒക്കെ ആയിട്ട് വലിയ കലഹത്തിലല്ലേ. ആ അനന്തരവൻ്റെ ഭാര്യയാണ് ഈ കല്യാണി, എൻ്റെ അയലത്ത് താമസിക്കുന്നവർ. അവളുമായിട്ടാണ് തൻ്റെ മോളിപ്പം വന്നിരിക്കുന്നത്. ഇത്രയും കുറച്ച് ആൾക്കാർ വന്നിട്ടും കല്യാണ ചെറുക്കന് ഇത്രയും ടെൻഷനാണെങ്കിൽ ആള് കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിലവൻ 100% പെട്ടത് തന്നെ. അപ്പൊ രാഹുൽ മനസ്സിൽ പറയാണ്, ആ ചിരി ചിരി ചിരി, അണയാൻ പോകുന്ന ചിരിയാണിത്. മേഘനയും കല്യാണിയും പിന്നെ അകത്തേക്ക് വരികയാണ്. അപ്പോഴാണ് രാഹുൽ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട്. അപ്പൊ മേഘന പറയാണ്, അത് കിരൺ സാറിന്റെ അങ്കിളല്ലേ? അതെ. അയാളെന്താ ഇവിടെ? അതെന്താണെന്ന് മേഘനയ്ക്ക് അറിയില്ലേ? അവിടെയും വന്നിട്ട് കിരൺ മേഘന നിഷയുടെ അച്ഛനും അമ്മയും ഒക്കെ കല്യാണം വിളിച്ചതല്ലേ. ഓ, അത് ശരിയാ. എന്താ നീയൊക്കെ ഇവിടെ? രാഹുലിൽ പോയിട്ട് കല്യാണിയോട് ചോദിക്കുകയാണ്. അപ്പൊ കല്യാണി പറയാണ്, ഇവളെ അറിയോ? അതൊക്കെ അറിയാം. അന്ന് എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചതിന് ശേഷം ശിവദാസനും അവരുടെ ഭാര്യയും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് വഴക്കിട്ടിട്ടില്ലേ പോയത്? പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അദ്ദേഹം. ഒളിച്ചോടിപ്പോയി എൻ്റെ മൂത്ത മോളാണ് അയലത്തെ വീട്ടിൽ താമസിക്കുന്നത് കല്യാണിയുടെ ഒപ്പം. നീയൊന്നും ഈ പരിസരത്ത് പോലും അടുക്കരുത് എന്നാണല്ലോ ശിവദാസന്റെ ഭാര്യയും മോളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാ വന്നത്? ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ ഏത് ചേച്ചിമാരും വന്നിരിക്കും. നല്ലൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതൊക്കെ മുടക്കാനായിട്ടാണോ നീയൊക്കെ വന്നിരിക്കുന്നത്? ഏ, ഇവളുടെ അനിയത്തിയെ കെട്ടാൻ പോകുന്നത് എല്ലാം കൊണ്ട് യോഗ്യനായ ഒരുത്തനാ. അത് മുടക്കാനാണോ നീ വന്നിരിക്കുന്നത്? എത്ര യോഗ്യനായ പയ്യനാണെങ്കിലും സ്വന്തം മോളെ തള്ളിക്കളഞ്ഞിട്ടാ ഇവളുടെ അച്ഛനും അമ്മയും ഈ കല്യാണം നടത്തുന്നത്. അതുപോലെ തന്നെ കല്യാണ പെണ്ണും ഇത്തിരി ഓവറാ. അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണ ജീവിതം എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്ര കറക്റ്റായിട്ട് ഇവള് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. ഇവിടെയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വന്നതോ? അതെ, ഞാൻ ശിവദാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. എൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ അയാൾ കുടുംബസമേതം വന്നതാ. ഓ, നന്ദി കാണിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പം പിന്നെ വന്നല്ലേ പറ്റൂ കല്യാണി പറയാ. എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാൻ നേരെയില്ല. വേഗം വന്നതുപോലെ തന്നെ ശിവദാസ മേനോനെയും അയാളുടെ ഭാര്യയെയും മോളെയും ഒന്നും പ്രഷർ ഏറ്റിക്കാതെ പോകാൻ നോക്ക്. ഇങ്ങോട്ട് വരണ്ടായെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. പക്ഷേ വന്ന സ്ഥിതിക്ക് താലികെട്ട് കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത് കേട്ടപ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടി. എന്നിട്ട് പറയാണ്, ഇവൻ ഈ പരീക്ഷണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുവോ എന്തോ. എന്തായാലും ഈ ഓഡിറ്റോറിയം ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വച്ചേക്ക്. മോൾക്ക് ഇനിയും ഒരു കല്യാണം നടത്തേണ്ടി വരും, കുഞ്ഞ് ജനിച്ചാലും ശരി. എങ്ങനെയൊക്കറിയോ, അത്രയ്ക്കൊരു കാട്ടുകള്ളനെയാ മോൾക്ക് ഭർത്താവായി തിരഞ്ഞെടുത്തത്. പിന്നെ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ കാട്ടുകള്ളൻ ഇവിടെ തന്നെ ഉണ്ടടി. എന്തായാലും നിങ്ങൾ കുഞ്ഞിനൊരു രണ്ടാം അച്ഛനെ കണ്ടുപിടിച്ചോ. ആ മോശപ്പെട്ട നേരത്തെ ഇതുപോലൊരു ഓഡിറ്റോറിയായിരിക്കും നല്ലത്. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതും പറഞ്ഞ് രാഹുൽ പോവാണ്. അപ്പൊ കല്യാണി വീണ്ടും പറയാണ്, അസുഖമൊക്കെ കുറവുണ്ടല്ലോ. ആർക്കാടി അസുഖം, നിന്റെ അച്ഛൻ എന്ന് പറയുന്നൊരുത്തനുണ്ടല്ലോ, നീ ജനിച്ചപ്പോഴേ ആറ്റിലെറിഞ്ഞെന്ന് സങ്കല്പിച്ച് നടക്കുന്നൊരുത്തൻ, അവനാടി അസുഖം. പിന്നെ മേഘന പറയാണ്, ഇനി എങ്ങനെ അകത്തേക്ക് കിടക്കുന്നത്? നമ്മൾ വന്ന കാര്യം അയാളിപ്പോ പോയിട്ട് എല്ലാരോടും പറയുമല്ലോ. നീ ഭയക്കാതെ നിൽക്ക് മേഘന, കല്യാണി പറയാ. പിന്നെ നിഷയുടെ അച്ഛൻ അവിടെ റൂമിലേക്ക് വന്നിട്ടാണുള്ളത് ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ നിഷയുടെ അമ്മ ചോദിക്കാണ്, എന്തായി പുറത്ത് ഇറങ്ങാൻ ആയോ സമയം? അത് പിന്നെ പയ്യൻ വാഷ്റൂമിലേക്ക് പോയിട്ടാണുള്ളത്. അവനെന്തോ കല്യാണ സമയമായപ്പോ ഒരു നെഞ്ചിടിപ്പ്. അത് കേട്ട് എല്ലാരും ചിരിക്കുകയാണ്, നിഷയും നിഷയുടെ കൂട്ടുകാരും അമ്മയും ഒക്കെ. പിന്നെ നീ വിഷയമൊന്നും ഉണ്ടാക്കരുത് വിലാസിനി. ഇവളെ കല്യാണം കാണണമെന്ന് മേഘനയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അവർ കല്യാണം കണ്ടിട്ട് അങ്ങ് പോയിക്കോട്ടെ. ശരി, അപ്പൊ പുന്നാര മോളോട് വരാൻ പറഞ്ഞോ? എന്തിനാ ആങ്കിളെ ഇതിനിടക്ക് വെറുതെ അലമ്പുണ്ടാക്കുന്നത്? അപ്പൊ അവളുടെ അച്ഛൻ പറയാണ്, ഞാൻ വരാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാലും ആട്ടിപ്പായിക്കും എന്നെനിക്കറിയാലോ. പക്ഷെ അവൾ ആ കല്യാണി എന്ന് പറയുന്ന പെണ്ണിനോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നിഷ പറയാണ്, അവളെ ആട്ടിവിടമ്മേ. അവളെ കണ്ടുകൊണ്ട് എനിക്ക് കതിർ മണ്ഡപത്തിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. അച്ഛൻ പറയാണ്, എന്താ മോളെ ഇത്? അപ്പൊ അമ്മ, ഞാൻ അവളെ പറഞ്ഞു വിടണോ അതോ നിങ്ങൾ പോയി പറഞ്ഞു വിടുന്നോ? എനിക്ക് അങ്ങനെ എൻ്റെ മോളോട് പോകാൻ പറയാൻ പറ്റുമോ? എൻ്റെ മോളോ? അവളെ ഒളിച്ചോടിയപ്പോൾ എനിക്കിങ്ങനെ ഒരു മോളില്ലെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ അച്ഛനമ്മമാർ എന്ന് കരുതി അവരെ പാടെ തള്ളിക്കളയാൻ പറ്റുമോ? അപ്പ അമ്മ പറയാണ്, പറ്റും, എനിക്ക് പറ്റും. കാരണം അവൾ എൻ്റെ മോളല്ല.
ഞാൻ അവളുടെ രണ്ടാം അമ്മയും അല്ല. അതുകൊണ്ട് എനിക്ക് അവളോട് യാതൊരു സഹതാപവും ഇല്ല. ഇന്നത്തെ ദിവസം അവളിവിടെ വന്നത് അവളുടെ ചരിത്രം വിളമ്പാനാണ്. ദോഷം കേൾപ്പിച്ച ഒരു ചേച്ചി ഇവിടെ ഉണ്ടെന്ന് റോഹനെയും റോഹന്റെ കൂട്ടുകാരെയും അറിയിക്കണം. ഇനി റോഹനെല്ലാം അറിയാലോ വിലാസിനി? അറിയാം. അറിയാത്തത് പലതും ഉണ്ടെങ്കിൽ അതും ഒന്നറിയിക്കാലോ. ഇതിനാ അച്ഛാ ഈ നല്ല ദിവസമായിട്ട് ഇങ്ങനെ അലമ്പാക്കിക്കളയുന്നേ? സന്തോഷത്തോടു കൂടി എൻ്റെ താലി കെട്ടൊന്ന് നടന്നോട്ടെ. ആ സമയം ചേച്ചി അലമ്പൊന്നും കാണിക്കില്ല മോളെ. അവൾ അനുഗ്രഹിക്കാനല്ല വന്നത്, ശപിക്കാനാ. അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ദാമ്പത്യം ഇല്ലാതാകാൻ പ്രാർത്ഥിക്കാനാ. ഏതൊക്കെ അമ്പലത്തിലേക്ക് പോയിട്ടാണ് വരുന്നതെന്ന് ആർക്കറിയാം. സംസാരിച്ച് നിൽക്കാതെ അവളോടൊന്ന് പോകാൻ പറയാമേ. ചെല്ല്. കേട്ടതും അമ്മ പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ് വേണ്ട വിലാസിനി, നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അപ്പോൾ അവളുടെ കൂട്ടുകാരി പറയാണ് ഏതായാലും വന്നതല്ലേ, ഇനി താലി കെട്ട് കണ്ടിട്ട് പോയിക്കോട്ടെ. വേണ്ട, അമ്മ പറഞ്ഞതുപോലെ മനസ്സ് മുഴുവൻ വിഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവള് എൻ്റെ താലി കെട്ട് കാണണ്ട. കേണി പറയണം, നമുക്ക് ആളൊരിഞ്ഞൊരു കോണിൽ നിൽക്കാം. സാരി കൊണ്ട് മുഖം മറച്ചേക്ക്. ഞാനും സാരി തലപ്പ് കൊണ്ട് മറയ്ക്കാം. വാ. ഞാൻ രണ്ടുപേരും അകത്തേക്ക് കയറുമ്പോഴാണ് നിഷയുടെ അമ്മ പറയുന്നത് നിക്കടി അവിടെ. വിലാസിനി വേണ്ട. എന്താ വേണ്ടാത്തത്? അയ്യോ അമ്മ. അങ്ങനെ രണ്ടുപേരും പരിഭ്രമത്തിലായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.